ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. തെസലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5 തിരുവചനം: ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഈ വചനം വിശ്വാസികൾക്ക് പ്രത്യാശയുടെയും ഉറപ്പിൻ്റെയും ആഴമായ ഒരു സന്ദേശം നൽകുകയാണ്. ഈ വാക്യത്തിൽ അപ്പോസ്തോലനായ പൗലോസ് തെസലോനിക്കയിലുള്ള വിശ്വാസികളെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര സത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ ക്രൂശമരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും അവനോടൊപ്പം നിത്യജീവൻ്റെ പ്രത്യാശ നമുക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വാക്യം വായിക്കുമ്പോൾ ഒന്നാമതായി മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തയാഗമായി ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ പ്രാധാന്യം ഈ വാക്യം ഊന്നി പറയുകയാണ്. ദൈവത്തിൻ്റെ നിസ്വാർത്ഥ പ്രവൃത്തിയിലൂടെ യേശു നമ്മുടെ വീണ്ടെടുപ്പിനുള്ള വില കൊടുത്തു എന്നും അങ്ങനെ ദൈവവുമായുള്ള അനുരഞ്ജനവും നമുക്ക് വാഗ്ദാനം ചെയ്തു. രണ്ടാമതായി നിത്യജീവൻ്റെ ഉറപ്പ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ എല്ലാവർക്കും നിത്യജീവൻ്റെ പ്രത്യാശയുണ്ടെന്ന് വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുകയാണ്. മൂന്നാമതായി ഈ വാക്യം മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തിന് അടിവരയിടുന്നു. നമ്മുടെ ഭൂതകാല തെറ്റുകളോ ഇന്നത്തെ സാഹചര്യങ്ങളോ പരിഗണിക്കാതെ നമ്മെ തന്നോട് അനുരഞ്ജിപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പ്രകടനമായിരുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം. 1 തെസലോനിക്കർ 5:10 ധ്യാനിക്കുമ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നിത്യജീവൻ്റെ ഉറപ്പിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം. ഈ ലോകത്ത് നാം ഒറ്റയ്ക്കല്ല എന്ന ഓർമ്മപ്പെടുത്തലായി ഈ വചനം വർത്തിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും അവനുമായുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. അവനുമായി ശാശ്വത ഭാവിയും പ്രത്യാശയും ലക്ഷ്യവും വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതം നമ്മുടെ രക്ഷകൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൽ കാണുന്ന പ്രത്യാശയും നിത്യജീവനും അനുഭവിക്കുന്നതിനായി നമുക്ക് രക്ഷയുടെ ദാനത്തെ വിലമുതിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യാം.